പരസ്യപ്രചാരണം അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. ഈ ചുരുങ്ങിയ സമയത്ത് പരമാവധി വോട്ടർമാരെ ഒരു വട്ടം കൂടി നേരിൽ കാണാനുള്ള ഒട്ടത്തിലാണ് സ്ഥാനാർത്ഥി. എന്താണ് ഇന്നത്തെ തിരക്കിട്ട ഷെഡ്യൂൾ? തിരക്കിട്ട ഷെഡ്യൂൾ ഇപ്പം അധികമായിട്ട് കയറാൻ സാധിക്കാതിരുന്ന പല ഫ്ളാറ്റുകളുണ്ട്. ഫ്ളാറ്റുകൾ പ്രത്യേകിച്ച് മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റുകളൊക്കെ ഇന്നത്തോടെ കയറി തീർക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. പരമാവധി വോട്ടർമാർ ഇന്ന് കാണുക. ആഘോഷമായിട്ട് തന്നെ കുട്ടികലാശം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. യു ഡി എഫ് അവരുടെ കോട്ടയെന്ന് അവർ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ അവകാശപ്പെടുന്ന ഒരു മണ്ഡലം എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നാണ് നമ്മുടെ പ്രതീക്ഷ? ഇപ്പോഴത്തെ 40% യുവ വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ ആളുകൾ തീർച്ചയായിട്ടും ഒരു യുവ സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഈ ITI മേഖലകളിൽ നിന്നുള്ള സപ്പോർട്ട്. എറണാകുളത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു ചരിത്രം LDF അനുകൂലമാണ്. കൊച്ചി നഗരത്തിന് എന്തെങ്കിലും ഗുണകരമായ കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഒരു ഇടതുപക്ഷത്തു നിന്നുള്ള പ്രതിനിധി വേണോ വലതുപക്ഷത്തു നിന്നുള്ള, തീർച്ചയായിട്ടും ഭരണപക്ഷത്തു നിന്നുള്ള ഒരു പ്രതിനിധി എന്നുള്ളത് ജനങ്ങൾ ആലോചിക്കുന്നുണ്ട്. മറ്റു പല മണ്ഡലങ്ങളിലും ശബരിമല അല്ലെങ്കിൽ മറ്റ് മത സാമുദായിക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമെങ്കിൽ ഇവിടെ അതിനേക്കാൾ അപ്പുറം പ്രാദേശിക വിഷയങ്ങളായിരുന്നു കൂടുതലായി ഉയർന്നത്. ശബരിമല വിഷയം അതൊക്കെ കഴിഞ്ഞുപോയ കാര്യമാണ്, എത്രയോ മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ കാര്യമാണ്. ഇപ്പം ആളുകൾ ഇവിടെ നോക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചി നഗരത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള റോഡുകൾ അത്രയും മോശം അവസ്ഥ. മാലിന്യമാണെങ്കിൽ റോഡിൽ എവിടെയും മാലിന്യ കൂമ്പാരം, കൃത്യമായിട്ട് വേസ്റ്റ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ല. കൊതുക് ശല്യം കാരണം രാത്രികളിൽ ഉറക്കമില്ലാത്തൊരു ആവുകളാണ്. അപ്പോൾ ഇതൊക്കെ തുടങ്ങി പ്രാദേശിക വിഷയമാണ്. കൊച്ചി നഗരസഭ യാതൊന്നും ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ള പരാതിയുണ്ട്.